ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പൾസ് മോഡുലേഷൻ ടെക്നിക്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇതിൻ്റെ മുന്നേ മോഡുലേഷൻ പഠിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ടൈപ്സ് ഓഫ് മോഡുലേഷൻ പഠിച്ചിരുന്നു. അതിൻ്റെ സ്ലൈഡ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ഇത്രയും പഠിച്ചത് ഇത്രയും കാലം പഠിച്ചത് കണ്ടിന്യൂസ് വേവ് മോഡുലേഷനായിരുന്നു. അതിൽ വരുന്ന ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനും ആംഗിൾ മോഡുലേഷനുമാണ് പഠിച്ചത്. അതിൽ ആംഗിൾ മോഡുലേഷനിൽ നമുക്ക് ഫ്രീക്വൻസി മോഡുലേഷൻ മാത്രമേ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളൂ, ഫേസ് മോഡുലേഷൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അതിൻ്റെ ഡീറ്റെയിലേക്ക് പോവാത്തത്. ഇനി നമുക്ക് നോക്കാനുള്ളത് പൾസ് മോഡുലേഷനാണ്. പൾസ് മോഡുലേഷൻ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ഡിജിറ്റൽ മോഡുലേഷൻ എന്നും അനലോഗ് മോഡുലേഷൻ എന്നും. അനലോഗ് മോഡുലേഷൻ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, അതാണ് പി എ എം എന്ന് പറഞ്ഞാൽ. പി ഡബ്ല്യു എം എന്ന് പറഞ്ഞാൽ പൾസ് വിഡ്ത് മോഡുലേഷൻ. പി പി എം പൾസ് പൊസിഷൻ മോഡുലേഷൻ. ഇപ്പോൾ നമുക്ക് പൾസ് മോഡുലേഷൻ ടെക്നിക്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പൾസ് മോഡുലേഷൻ്റെ അനലോഗ് മോഡുലേഷൻ കാറ്റഗറിയിൽ വരുന്ന പി എ എം പി ഡബ്ല്യു എം പി പി എമ്മിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു എന്തിൻ്റെ ബേസിലാണ് കണ്ടിന്യൂസ് വേവ് മോഡുലേഷൻ എന്നും പൾസ് മോഡുലേഷൻ എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതെന്ന്, അല്ലേ? അപ്പോൾ ഇത് അതിൻ്റെ ഒരു ഡയഗ്രാമാണ്, കരിയർ ഫോർ കണ്ടിന്യൂസ് വേവ് മോഡുലേഷന് പൾസ് മോഡുലേഷൻ. നമുക്കറിയാം കണ്ടിന്യൂസ് വേവ് മോഡുലേഷൻ ആണെങ്കിൽ അവിടെ നമ്മൾ എടുക്കുന്ന കരിയർ സിഗ്നൽ, അതായത് ഹൈ ഫ്രീക്വൻസി സിഗ്നൽ, ഒരു കണ്ടിന്യൂസ് സൈൻ വേവ് ആയിരിക്കും. അധികവും നമ്മൾ സൈൻ വേവ്സ് ആണ് എടുക്കാറ്. ഇവിടെ ഇനി പൾസ് മോഡുലേഷന് നമ്മൾ എടുക്കുന്ന കരിയർ സിഗ്നൽ പൾസ് ട്രെയിൻ ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണുന്നില്ലേ കുറേ പൾസസ്, ഇങ്ങനെയായിരിക്കും ഇനി നമ്മുടെ കരിയർ സിഗ്നൽ ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇതിനെ പൾസ് മോഡുലേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ മെസ്സേജ് സിഗ്നൽ, ലോ ഫ്രീക്വൻസി മോഡുലേറ്റിംഗ് സിഗ്നലാണിത്. ഈ സിഗ്നൽ, അപ്പോൾ ഇത് മെസ്സേജ് സിഗ്നൽ നമുക്കൊരിക്കലും മാറ്റാൻ കഴിയില്ല, ഇത് സെയിം ആയിരിക്കും എന്തിന് രണ്ടിനും, കണ്ടിന്യൂസ് വേവ് മോഡുലേഷൻ ആയാലും പൾസ് മോഡുലേഷൻ ആയാലും മെസ്സേജ് സിഗ്നൽ അനലോഗ് സിഗ്നൽ തന്നെയായിരിക്കും. ഇവിടെ വരുന്ന കരിയർ സിഗ്നലിനാണ് ചേഞ്ചസ് വരുന്നത്. കരിയർ ഫോർ കണ്ടിന്യൂസ് വേവ് മോഡുലേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു കണ്ടിന്യൂസ് സൈൻ വേവ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ഇതാണ് നമ്മൾ എ എമ്മിനും എഫ് എമ്മിനും പി എമ്മിനും വേണ്ടി യൂസ് ചെയ്തത്. ഇനി ഇവിടെ കാണുന്ന പൾസ് ആണ്, ഈ പൾസസ് ആണ് ഇനി നമ്മൾ പൾസ് മോഡുലേഷനിൽ കരിയർ സിഗ്നലായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പൾസ് മോഡുലേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നീഡ് ഓഫ് പൾസ് മോഡുലേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. കമ്പയറിംഗ് ടു കണ്ടിന്യൂസ് വേവ് മോഡുലേഷൻ, അതായത് ലൈക്ക് എ എം ആൻഡ് എഫ് എം, ദ പെർഫോമൻസ് ഓഫ് ഓൾ പൾസ് മോഡുലേഷൻ സ്കീംസ് എക്സെപ്റ്റ് പി എ എം ഇൻ പ്രസൻസ് ഓഫ് നോയ്സ് ഈസ് വെരി ഗുഡ്. പൾസ് മോഡുലേഷനിൽ, പൾസ് മോഡുലേഷൻ ടെക്നിക്സിൽ നോയ്സിന് നോയ്സ് കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യാറില്ല. നോയ്സ് പി എ എം മാത്രം ഒരു എക്സെപ്ഷണൽ കേസാണ്, അല്ലാതെ നോക്കുകയാണെങ്കിൽ ഓവറോൾ പെർഫോമൻസ് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും പൾസ് മോഡുലേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ. കണ്ടിന്യൂസ് വേവ് മോഡുലേഷനേക്കാൾ എന്താണ് പെർഫോമൻസ് കൂടുതലായിരിക്കും, കാരണം നോയ്സിൻ്റെ പ്രസൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഡ്യൂ ടു ബെറ്റർ നോയ്സ് പെർഫോമൻസ് ഇറ്റ് റിക്വയർ ലെസ് പവർ ടു കവർ ലാർജ് ഏരിയ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ നോയ്സ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് അതിന് ഒരു സിഗ്നൽ സെൻഡ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ പവർ യൂസ് ചെയ്യേണ്ടതായിട്ട് വരില്ല. അപ്പോൾ നമ്മൾ സാധാരണ ഒരു കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ പോലും, ഇപ്പോൾ നമ്മൾ വെറുതെ രണ്ടാൾക്കാർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോയ്സ് വന്നാൽ നമ്മൾ കുറച്ചുകൂടെ ഉറക്കെ സംസാരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ കൂടുതൽ പവർ യൂസ് ചെയ്യണം, കൂടുതൽ സൗണ്ട് കിട്ടാൻ വേണ്ടി നമ്മൾ കൂടുതൽ എനർജി യൂസ് ചെയ്യാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് നോയ്സ് വരുമ്പോൾ നമ്മൾ കൂടുതൽ പവർ ഉപയോഗിക്കേണ്ടതായിട്ട് വരും കമ്മ്യൂണിക്കേഷനിൽ. അപ്പോൾ നോയ്സ് കുറവാണെങ്കിൽ, നോയ്സിൻ്റെ പെർഫോമൻസ് വളരെ ലോ ആണെങ്കിൽ നമുക്ക് പവർ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ പൾസ് മോഡുലേഷനിൽ നോയ്സ് കുറവായതുകൊണ്ട് തന്നെ ഡ്യൂ ടു ബെറ്റർ നോയ്സ് പെർഫോമൻസ് ഇറ്റ് റിക്വയർ ലെസ് പവർ ടു കവർ ദി ലാർജ് ഏരിയ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് തന്നെ വീണ്ടും കാര്യങ്ങൾ പറയുന്നു, അത് തന്നെ ഒന്നുകൂടെ പറയുകയാണ്, ഡ്യൂ ടു ദ ബെറ്റർ നോയ്സ് പെർഫോമൻസ് ആൻഡ് റിക്വയർമെൻറ്റ് ഫോർ ലെസ് സിഗ്നൽ പവർ ദ പൾസ് മോഡുലേഷൻ ഈസ് ഓൾമോസ്റ്റ് എന്താണ് ഈസ് മോസ്റ്റ് പ്രിഫേർഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സ്പേസ് ഷിപ്സ് ആൻഡ് ദ എയർ. പൾസ് മോഡുലേഷനാണ് പൾസ് കോഡ് മോഡുലേഷനൊക്കെയാണ് നമ്മൾ അധികം യൂസ് ചെയ്യാറ്. അപ്പോൾ പൾസ് മോഡുലേഷനാണ് നമ്മൾ അധികം പ്രിഫർ ചെയ്യുന്ന ഒരു മോഡുലേഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നോയ്സ് പെർഫോമൻസ് വളരെ ലോ ആയിരിക്കും
less requirement of signal power. Signal la nammal koodal power kodukkanadayittu varilla appo namukku power consume cheyan pattum power namukku save cheyan pattum idana pulse modulation de needs ini namukku oro endha paraya modulation techniques like povam appo nammal aadhi nokkunnathu pam aanu pam ennu parnal pulse amplitude modulation appo nerthe nammal amplitude modulation padichirunnu adhe pole thanneyanu ivide endana carrier signal മാത്രമേ മാറുന്നുള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ നോക്കാം ഡെഫിനിഷൻ നിങ്ങൾക്ക് അറിയുന്ന അതേ ഡെഫിനിഷൻ തന്നെയാണ് അതിൽ കുറച്ച് ചേഞ്ചസ് വന്നുവെന്നേ ഉള്ളൂ ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ പൾസ്ഡ് കാരിയർ സാധാരണ നമ്മൾ കാരിയർ എന്ന് പറയാറുള്ളൂ കണ്ടിന്യൂസ് വേവ് മോഡുലേഷൻ ഇവിടെ പൾസ്ഡ് കാരിയർ ആണ് യൂസ് ചെയ്യുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി പൾസ് കാരിയർ വാരീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ദി മോഡുലേറ്റിംഗ് സിഗ്നൽ അതാണ് പി എ എം ദാറ്റ് ഈസ് കോൾഡ് പി എ എം വേർ വിഡ്ത് ആൻഡ് പൊസിഷൻ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് കരിയറിൽ കരിയറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് കണ്ടിന്യൂസ് പൾസസ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ പൾസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മെസ്സേജിനനുസരിച്ച് മാറുന്നതിനെയാണ് പി എ എം എന്ന് പറയുന്നത് പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്നത് ഇവിടെ പൾസിൻ്റെ വിഡ്ത്തും അതുപോലെ തന്നെ അതിൻ്റെ പൊസിഷനും മാറുന്നില്ല അത് കോൺസ്റ്റൻ്റ് തന്നെ ആയിരിക്കും നമുക്കതിൻ്റെ ഒരു ഡയഗ്രാം നോക്കാം ഇത് ജനറേഷൻ ഓഫ് പി എ എം ആണ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ കൊടുക്കുന്നത് മെസ്സേജ് സിഗ്നലാണ് മോഡുലേറ്റിംഗ് സിഗ്നൽ നമ്മൾ ലോ സിഗ്നൽ ആയതുകൊണ്ട് തന്നെ നമുക്കതിനെ ലോ പാസ് ഫിൽറ്റർ വെച്ചൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാം പിന്നെ ഒരു മൾട്ടിപ്ലെക്സറിലേക്കാണ് നമ്മൾ കൊടുക്കുക മൾട്ടിപ്ലെയറാണ് നമ്മൾ യൂസ് ചെയ്യുക ഇവിടെ ഇവിടെയിലേക്ക് മെസ്സേജിൻ്റെ മെസ്സേജ് സിഗ്നലും കരിയർ സിഗ്നലും കരിയർ സിഗ്നൽ എന്ന് പറഞ്ഞാൽ പൾസ് ആയിരിക്കും വരിക അപ്പോൾ ഒരു പൾസ് ജനറേറ്ററാണ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക ഓസിലേറ്റർ അല്ല ഓസിലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിനുസോഡുള്ള ഓസിലേറ്റേഴ്സ് അല്ല പൾസ് ജനറേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിന് പൾസസ് വന്നു ഇത് രണ്ടും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു ഇതാണ് നമ്മുടെ മോഡുലേറ്റർ അപ്പോൾ ഇതിൻ്റെ മോഡുലേറ്ററിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് എങ്ങനെയായിരിക്കും കിട്ടുന്നുണ്ടാവുക അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്ത പൾസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നോക്കും മാറിയിട്ടുണ്ട് ഈ പൾസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മെസ്സേജിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ചിട്ടാണ് മാറിയിരിക്കുന്നത് അപ്പോൾ ഈ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഭാഗം മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജിനെ റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ പൾസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്നത് ഇതതിൻ്റെ വേവ് ഫോംസ് ആണ് നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെയാണ് വരിക ഡിഫൈൻ പി എ എം വിത്ത് വേവ് ഫോംസ് പിന്നെ ജനറേഷൻ സർക്യൂട്ട് വളരെ റെയറായിട്ടാണ് ചോദിക്കാറുള്ളൂ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സർക്യൂട്ട് തന്നെ യൂസ് ചെയ്താൽ മതി ബ്ലോക്ക് ഡയഗ്രാമാണ് ചോദിക്കാറ് സർക്യൂട്ട് നമ്മൾ ലാബിൽ ചെയ്യാൻ പറ്റില്ല ലാബിൽ നമ്മൾ അധികം ഇതിനൊരു ഐ സി ഉണ്ട് ഐ സി വെച്ചിട്ടാണ് ചെയ്യാറ് അപ്പോൾ ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം പഠിച്ചാൽ മതി ഇതാണ് ഇതിൻ്റെ വേവ് ഫോംസ് ഇതിൽ ആദ്യം നമ്മൾ കാണുന്ന സി ഓഫ് ടി എന്ന് പറയുന്നത് നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നലാണ് ഇവിടെ നമ്മൾ മോഡുലേറ്റിംഗ് സിഗ്നൽ സി ഓഫ് ടി എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെൻ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് അത് അങ്ങനെ കാണിച്ചിരിക്കുന്നത് പിന്നെ ഇത് നമ്മുടെ കാരിയർ സിഗ്നലാണ് പൾസ് കാരിയർ ഇതാണ് നമ്മുടെ എന്താണ് പി എ എം സിഗ്നൽ ഡബിൾ പോളാരിറ്റി സിഗ്നലാണ് അല്ലെങ്കിൽ ബൈപോളാർ പി എ എം എന്നാണ് ഇതിനെ പറയുക അപ്പം ഈ മെസ്സേജിൻ്റെ അതേ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ചിട്ട് ഈ ഒരു പൾസിൻ്റെ ഈ മോളിൽ കൂടെ നമ്മൾ മെസ്സേജ് ഇങ്ങനെ സൂപ്പർഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് ഇത് വരും അപ്പോൾ ഇതിന് ഡബിൾ പോളാരിറ്റി എന്നാണ് പറയുക കാരണം നെഗറ്റീവ് സൈഡിലേക്കും പോസിറ്റീവ് സൈഡിലേക്കും ആ സിഗ്നൽ നമുക്ക് കാണാൻ കഴിയും ഇത് യൂണിപോളാർ എ പി എ എം ആണ് നിങ്ങൾ അങ്ങനെ പൊളാരിറ്റി ബേസ് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നില്ല ജസ്റ്റ് ഡബിൾ പൊളാരിറ്റി പി എ എം നോക്കിയാൽ മതി ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡിലാണ് നമ്മുടെ മെസ്സേജ് ഇരിക്കുന്നത് ഇങ്ങനെയാണ് പി എ എം ഉണ്ടായിരിക്കുക ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈസി ടു ജനറേറ്റ് ആൻഡ് ഡീമോഡുലേറ്റ് പി എ എം നമുക്ക് വളരെ സിമ്പിളായിട്ട് ജനറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഡീമോഡുലേറ്റ് ചെയ്തെടുക്കാനും കഴിയാറുണ്ട് പിന്നെ ഡിസഡ്വാൻറ്റേജസിൽ മെയിനായിട്ട് വരുന്നത് പി എ എം ഡസ് നോട്ട് യൂട്ടിലൈസ് കോൺസ്റ്റൻറ്റ് ആംപ്ലിറ്റ്യൂഡ് പൾസസ് ദ ഔട്ട്പുട്ട് ഈസ് ഡിസ്റ്റോർട്ടഡ് ഡ്യൂ ടു ദ അഡിക്റ്റീവ് നോയ്സ് സോ ദാറ്റ് ഇറ്റ് ഈസ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് നോയ്സ് പി എ എമ്മിന് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യാറുണ്ട് എൻ്റെ ആംപ്ലിറ്റ്യൂഡിലാണല്ലോ ഈ മെസ്സേജ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആംപ്ലിറ്റ്യൂഡിൽ ഇൻഫോർമേഷൻ ഇരിക്കുന്നതുകൊണ്ട് ആ ഒരു ചെറിയ രീതി നോയ്സ് എഫക്റ്റ് ചെയ്യുന്നതും അധികം ആംപ്ലിറ്റ്യൂഡിനെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്രീക്വൻ്റ്ലി നമ്മൾ പി എ എം പ്രിഫർ ചെയ്യാറില്ല പിന്നെ ഇതിൻ്റെ ട്രാൻസ്മിഷൻ ബാൻഡ്വിഡ്ത്ത് കുറച്ച് ഹൈ ആണ്
അതുപോലെ തന്നെ പവറും കോൺസ്റ്റൻ്റ് അല്ല. ട്രാൻസ്മിഷൻ ബാൻഡ്വിഡ്ത്ത് റിക്വയേർഡ് ഈസ് ടു ലാർജ് ബാൻഡ്വിഡ്ത്ത് ആവശ്യമായിട്ട് വരാറുണ്ട്. പിന്നെ ട്രാൻസ്മിറ്റഡ് പവർ ഈസ് നോട്ട് കോൺസ്റ്റൻ്റ്, പവർ കോൺസ്റ്റൻ്റ് അല്ല, കാരണം നമുക്ക് കൂടുതൽ പവർ ചില സമയത്ത് നോയ്സ് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്ന സമയത്ത് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ദ ആപ്ലിക്കേഷൻ ഓഫ് പി ഐ എം യൂസ് ചെയ്യുന്നത് എവിടെയാണെന്നുള്ളതാണ്. റേഡിയോ ടെലിമെട്രിയിലാണ് നിങ്ങൾ യൂസ് ചെയ്യാറ്. യൂസ്ഡ് ഇൻ റേഡിയോ ടെലിമെട്രി ഫോർ റിമോട്ട് മോണിറ്ററിങ് ആൻഡ് സെൻസിങ്. ഇത്രയാണ് നമുക്ക് പി ഐ എമ്മിനെ കുറിച്ച് പഠിക്കാനുള്ളത്. പൾസ് ആംബിറ്റ്യൂഡ് മോഡുലേഷൻ, അതാണ് പി ഐ എം എന്ന് പറഞ്ഞാൽ. ആ ഒരു എന്താ പറയുക, അതിൻ്റെ ആ ഒരു എന്താ പറയുക, പേരിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്, പൾസ് ആംബിറ്റ്യൂഡ് മോഡുലേഷൻ. പൾസിൻ്റെ ആംബിറ്റ്യൂഡാണ് മോഡുലേറ്റ് ചെയ്യുന്നത്. മോഡുലേറ്റ് ചെയ്യുക പറഞ്ഞാൽ ചേഞ്ച് ചെയ്യുക മെസ്സേജിനനുസരിച്ച്. ഇത്രയേ ഉള്ളൂ പി ഐ എമ്മിൽ. ഇനി നെക്സ്റ്റ് നമ്മൾ അതിനകത്ത് പഠിക്കാനുള്ളത് പി ഡബ്ല്യു എം ആണ്. പി ഡബ്ല്യു എം എന്ന് പറഞ്ഞാൽ പൾസ് വിഡ്ത്ത് മോഡുലേഷനാണ്. പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പി ടി എമ്മിൻ്റെ രണ്ട് എന്താണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ്, പി ഡബ്ല്യു എം പി പി എമ്മും. പി ടി എം എന്ന് പറഞ്ഞാൽ പൾസ് ടൈം മോഡുലേഷനാണ്. പൾസിൻ്റെ ഡ്യൂറേഷൻ അല്ലെങ്കിൽ ടൈം, ഇതൊരു പൾസ് വരയ്ക്കുമ്പോൾ അതിന് ആംബ്ലിറ്റ്യൂഡും ടൈമും കാണിക്കും അല്ലേ, ഒരു ഗ്രാഫിൽ വരയ്ക്കുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു ടൈം മാറുന്നതിനനുസരിച്ചിട്ടാണ് രണ്ടായിട്ടും ക്ലാസിഫൈ ചെയ്യുന്നത്. പൾസ് വിഡ്ത്ത് എന്നും പൾസ് പൊസിഷൻ മോഡുലേഷൻ എന്നും പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് പി ഡബ്ല്യു എം നോക്കാം. പേര് തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും, പി ഡബ്ല്യു എം അല്ലേ. പൾസിൻ്റെ വിഡ്ത്താണ് അവിടെ മെസ്സേജിനനുസരിച്ച് മാറുന്നുണ്ടായിരിക്കുക. വെൻ ദ വിഡ്ത്ത് ഓഫ് ദി പൾസ് പൾസ്ഡ് കാരിയർ വാരീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ഇൻസ്റ്റൻറ്റേനിയസ് ആംബ്ലിറ്റ്യൂഡ് ഓഫ് ദി മോഡുലേറ്റിംഗ് സിഗ്നൽ ഈസ് കോൾഡ് പി ഡബ്ല്യു എം, വേർ ദ ആംബ്ലിറ്റ്യൂഡ് ആൻഡ് പൊസിഷൻ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ പി ഡബ്ല്യു എമ്മിൽ പൾസ്ഡ് കാരിയറിൻ്റെ വിഡ്ത്ത് മെസ്സേജിനനുസരിച്ച് ചേഞ്ച് ചെയ്യാണ്. മെസ്സേജ് സിഗ്നലിൻ്റെ ഇൻഫോർമേഷൻ അനുസരിച്ച് പൾസിൻ്റെ വിഡ്ത്തിലായിരിക്കും ചേഞ്ചസ് വരുന്നുണ്ടാവുക. പൾസിൻ്റെ ആംബ്ലിറ്റ്യൂഡ് അവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും, പൊസിഷനും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങനെ വരുന്നതാണ് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ. അപ്പോൾ ഇതിൻ്റെ ജനറേഷൻ്റെ സർക്യൂട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇതാണ് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. ഒരു മോഡുലേറ്റിംഗ് സിഗ്നൽ ഉണ്ട്, സോ ടൂത്ത് ജനറേറ്ററാണ് അതിലേക്ക് കൊടുക്കുന്നത്, രണ്ടും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സ്ലൈസിങ് സർക്യൂട്ട് ഉണ്ട്, ഇവിടുന്നാണ് പി ഡബ്ല്യു എം നമുക്ക് കിട്ടുന്നത്. ജനറേഷൻ ഓഫ് പി ഡബ്ല്യു എം ഇത്രയും നോക്കിയാൽ മതി. അതിൻ്റെ കുറച്ചധികം കുറച്ച് വലിയ ബ്ലോക്ക് ഡയഗ്രാം ഉണ്ട്. സർക്യൂട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് സർക്യൂട്ടിൻ്റെ ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ അതിനനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എങ്ങനെയാണ് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ഉണ്ടാവുന്നത് നോക്കാം. ഇതാണ് നമ്മുടെ മെസ്സേജ് സിഗ്നൽ, മോഡുലേറ്റിംഗ് സിഗ്നലാണിത്. ഇതാണ് നമ്മുടെ പൾസ് വിഡ്ത്തിൻ്റെ വേവ് ഫോം. ഇനി നോക്കുക, ഇവിടെ മോഡുലേറ്റിംഗ് സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിൽ നിന്നാണ്. സീറോ എന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് എന്താണ് അതിൻ്റെ മാക്സിമം വാല്യൂവിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് അത് ഈ മെസ്സേജിൻ്റെ വാല്യൂവിനനുസരിച്ച് പൾസിൻ്റെ ആംബ്ലിറ്റ്യൂഡും കൂടിക്കൂടി സോറി ആംബ്ലിറ്റ്യൂഡ് അല്ല വിഡ്ത്ത് മാറിക്കൊണ്ടേയിരിക്കും. ഇവിടെ കാണിച്ചതിൽ കുറച്ച് എററുണ്ട്, ഇത് നിങ്ങൾ നോക്കണ്ട. അപ്പോൾ ഇവിടെ പൾസിൻ്റെ വിഡ്ത്ത് വളരെ കുറവായിരിക്കും. ഇവിടുന്ന് മാക്സിമത്തിലേക്ക് പോകുന്ന ഈ ഒരു പോയിന്റിലെത്തുമ്പോൾ പൾസിൻ്റെ വിഡ്ത്ത് മാക്സിമം ആയിരിക്കും. അതിനുശേഷം മാക്സിമത്തിൽ നിന്ന് വീണ്ടും എന്താണ് നമ്മുടെ മെസ്സേജ് സിഗ്നലിൻ്റെ വാല്യൂ കുറഞ്ഞു 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 വരികയാണ്. ഇവിടെയാണ് നമ്മുടെ ഏറ്റവും മിനിമം പോയിൻ്റ്. ഈ ഒരു പോയിന്റിൽ നമുക്ക് കിട്ടുന്ന പൾസിൻ്റെ വിഡ്ത്ത് ഏറ്റവും കുറവായിരിക്കും. ഇതാണ് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ മെസ്സേജിൻ്റെ ആംബ്ലിറ്റ്യൂഡിനനുസരിച്ചിട്ട് വിഡ്ത്ത് പൾസിൻ്റെ വിഡ്ത്ത് ചേഞ്ച് ചെയ്യുകയാണ്. മാക്സിമം പോയിന്റിലായിരിക്കും മാക്സിമം വിഡ്ത്ത് കിട്ടുക, മിനിമം പോയിന്റിൽ പൾസിൻ്റെ വിഡ്ത്ത് ഏറ്റവും മിനിമം ആയിരിക്കും. ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ലെവലിലായിരിക്കും ബാക്കി എല്ലാ വോൾട്ടേജസിലും വിഡ്ത്ത് വരുന്നുണ്ടാവുക. ഇപ്പോൾ മെസ്സേജിൻ്റെ ആംബ്ലിറ്റ്യൂഡിനനുസരിച്ച് പൾസിൻ്റെ വിഡ്ത്താണ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നതാണ് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ മോർ ഇമ്മ്യൂൺ ടു നോയ്സ്. ഇവിടെ വിഡ്ത്തിലാണ് ഒരിക്കലും ആംബ്ലിറ്റ്യൂഡിലൊന്നും ചേഞ്ചസ് ഒന്നും വരുന്നില്ല, അതുകൊണ്ട് തന്നെ നോയ്സ് കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല. മോർ ഇമ്മ്യൂൺ ടു നോയ്സ് ആണ്. പിന്നെ സിങ്ക്രണൈസേഷൻ ബിറ്റ്വീൻ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ ഈസ് നോട്ട് റിക്വയർഡ്. നമുക്ക് എന്താ പറയുക, സെൻഡ് ചെയ്യുന്ന സമയത്ത് സിങ്ക്രണൈസിങ് പൾസസിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല, കാരണം ഇത് ഓൾറെഡി എന്താണ് പൾസസ് ആയിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. പിന്നെ വിഡ്ത്തിൽ മാത്രമാണ് ചേഞ്ചസ് വരുന്നുള്ളൂ, അതുകൊണ്ട് സിങ്ക്രണൈസേഷൻ്റെ ഒരു എക്സ്ട്രാ സർക്യൂട്ട് നമുക്ക് ഇതിനകത്ത് വേണ്ടി വരില്ല.
സിങ്ക്രണൈസേഷൻ പറഞ്ഞാൽ ഒരേ ടൈമിങ്ങിൽ ഒരേപോലെ റിസീവറിൽ എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സെയിം സിഗ്നൽ തന്നെ അതേ ഓർഡറിൽ റിസീവറിൽ റിസീവ് ചെയ്യണം. അതാണ് സിങ്ക്രണൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പോസിബിൾ ടു സെപ്പറേറ്റ് ഔട്ട് സിഗ്നൽ ഫ്രം നോയ്സ്, അഥവാ നോയ്സ് ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇത് യൂസ് ചെയ്യുന്നത് എവിടേക്കാന്നുള്ളതാണ്. PWM ഈസ് യൂസ്ഡ് ഇൻ സ്പെഷ്യൽ പർപ്പസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് മെയിൻലി ഫോർ മിലിറ്ററി ബട്ട് ഈസ് സെൽഡം യൂസ്ഡ് ഫോർ കൊമേഴ്ഷ്യൽ ഡിജിറ്റൽ ട്രാൻസ്മിഷൻ സിസ്റ്റംസ്. മിലിറ്ററി ആപ്ലിക്കേഷൻസിനൊക്കെയാണ് അവിടെ നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് PWM ആണ്. പിന്നെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, കമേഴ്ഷ്യൽ ഡിജിറ്റൽ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ PWM യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് PWMനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളൂ. ഇനി നമുക്ക് അടുത്ത് വരുന്നത് PPM ആണ്, അടുത്ത മോഡുലേഷൻ ടെക്നിക്ക്. ഇവിടെ എന്തായിരിക്കും, പൾസിൻ്റെ പൊസിഷൻ ആണ് ചേഞ്ച് ചെയ്യുക. അവിടെ നമുക്ക് വിഡ്ത്തും ആംപ്ലിറ്റ്യൂഡും ഒക്കെ കോൺസ്റ്റൻ്റ് ആയിരിക്കും, പൊസിഷൻ മാത്രം പൾസിൻ്റെ മാറുന്നുണ്ടാവും. ഇപ്പോൾ ഡെഫിനിഷനിൽ നോക്കാം, വെൻ ദ പൊസിഷൻ ഓഫ് ദി പൾസ്ഡ് കാരിയർ വേരീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് ദി മോഡുലേറ്റിംഗ് സിഗ്നൽ ഈസ് കോൾഡ് PPM. Where width and amplitude of the carrier remains constant. ഇവിടെ വിഡ്ത്തും ആംപ്ലിറ്റ്യൂഡും എന്തായിരിക്കും, സെയിം ആയിരിക്കും, അത് ചേഞ്ച് ചെയ്യുന്നില്ല. ഇതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രം നോക്കാം. നേരത്തെ കണ്ട സെയിം തന്നെയാണ് PWMൻ്റെ ബ്ലോക്ക് ഡയഗ്രം തന്നെയാണ്. PWM കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മളൊരു ഡിഫറൻഷ്യേറ്റർ യൂസ് ചെയ്യാണ്. ഡിഫറൻഷ്യേറ്ററിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് വരുന്നത് PPM ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ വേവ് ഫോംസ് ഒന്ന് നോക്കാം. ഇതാണ് നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നൽ. മോഡുലേറ്റിംഗ് സിഗ്നലിൽ നമ്മൾ പൾസസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് PWM ഇങ്ങനെ കിട്ടും. ഇവിടെ നമുക്ക് കുറേ ഒരു ലെവലുകൾ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ലെവൽ നോക്കിയാൽ നമുക്ക് പൾസിനെ കാണാൻ പറ്റും. ഇവിടെ മാക്സിമം വാല്യൂ ആണ് ഈ പൾസിൻ്റെ. അപ്പോൾ ഇവിടെ നമുക്ക് മാക്സിമം വിഡ്ത്ത് കിട്ടും, ഇവിടെ മിനിമം വാല്യൂ ആണ്. അപ്പോൾ അതിനനുസരിച്ച് മിനിമം വിഡ്ത്താണ് കിട്ടുന്നത്. ഇനി ഈ ഒരു ഔട്ട്പുട്ടിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ഇങ്ങനെ വേവ് ഫോംസ് ആണ് കിട്ടുന്നത്. സോ ടൂത്ത് ടൈപ്പ് വേവ് ഫോംസ് ആണ് വരിക. അപ്പോൾ ഇതിനകത്ത് ട്രിഗറിങ് പൾസസ് ആണിത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേവ് ഫോം ഇല്ലാത്ത, അതായത് പൾസ് ഇല്ലാത്ത സമയത്ത് നെഗറ്റീവ് ഗോയിങ് എഡ്ജുള്ള ഒരു ട്രിഗറിങ് പൾസാണ് കിട്ടുക. ഇവിടെ നമുക്ക് പോസിറ്റീവ് ഗോയിങ് എഡ്ജുള്ള ഒരു ട്രിഗറിങ് പൾസിൻ്റെ പൊസിഷനിൽ നമുക്കറിയാം സ്ക്വയറിനെ നമുക്ക് എന്താണ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനത്തെ വേവ് ഫോമാണ് കിട്ടുക എന്നുള്ളത് നമുക്കറിയാം അല്ലേ. ഡിഫറൻഷ്യേറ്ററൊക്കെ നമ്മൾ ലാബിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ സ്ക്വയർ വേവ് ഫോംസിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു വേവ് ഫോമാണ് ഇത്. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ നെഗറ്റീവ് ട്രിഗറിങ് പൾസ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്ക്വയർ വേവ് ഫോമിൻ്റെ പാരലായിട്ട് കാണുന്ന ഈ ഒരു ട്രിഗറിങ് പൾസിൻ്റെ സീറോ ഗോയിങ് എഡ്ജില്ലേ, സീറോ ഗോയിങ് എഡ്ജിലാണ് പൾസ് പൊസിഷൻ്റെ വേവ് ഫോം ഉണ്ടാവുക. എല്ലാ പൾസും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും, ഓരോ പൾസും എൻഡ് ചെയ്യുന്ന സീറോ ഗോയിങ് എഡ്ജ് എടുക്കുക, ആ എഡ്ജിലാണ് പൾസ് പൊസിഷൻ്റെ ഓരോ പൾസസും ഉണ്ടാവുക. അതായത് ഈ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ്റെ ഓരോ പൾസിൻ്റെയും വിഡ്ത്തിൻ്റെ എൻഡിങ്ങിലായിരിക്കും PPM വേവ് ഫോം നമുക്ക് കാണാൻ കഴിയാം. അതായത് ആ പൾസ് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഡയഗ്രാം കുറച്ച് എന്താ പറയുക കൺഫ്യൂഷൻ ഉണ്ടാക്കും, കാരണം ഇവിടെ വിഡ്ത്തും നിങ്ങൾക്ക് മാറിയതായിട്ട് കാണാൻ കഴിയും. പക്ഷെ വിഡ്ത്ത് ഒരിക്കലും മാറുന്നില്ല, വിഡ്ത്ത് സെയിം തന്നെ ആയിരിക്കും. സെയിം വിഡ്ത്താണ് എല്ലാ ഭാഗത്തും വരിക, പൊസിഷനാണ് മാറുക. ഈ പൊസിഷൻ എന്ന് പറഞ്ഞാൽ PWMൻ്റെ ഔട്ട്പുട്ടിൻ്റെ സീറോ ഗോയിങ് എഡ്ജിലേക്ക്, അതായത് പോസിറ്റീവ് ടു സീറോയിലേക്ക് വരുന്ന ആ എഡ്ജിൻ്റെ പൊസിഷനിലായിരിക്കും പൾസസ് വരിക. അപ്പോൾ ഇവിടെ വിഡ്ത്ത് കൂടിയ പൾസാണ്, ആ പൾസിൻ്റെ സീറോ എന്താണ് ഹൈ ടു ലോ വാല്യൂ ഇല്ലേ, അവിടെയാണ് പൾസ് വരുന്നത്. എല്ലാത്തിനെയും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇങ്ങനെ കാണാൻ കഴിയും. നമുക്ക് ലാബിൽ ഇത് എക്സ്പെരിമെൻ്റായിട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമുക്കിനി ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. ഇങ്ങനെയാണ് നമുക്കതിനകത്ത് കറക്റ്റ് ലാബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ കഴിയും പൊസിഷൻ എവിടെയാണ് വരുന്നതെന്നുള്ളത്. ആദ്യം നമ്മൾ PWM ചെയ്യും, അതിന് ശേഷമാണ് നമ്മൾ PPM ചെയ്യുക. ഇതാണ് പൾസ് പൊസിഷൻ മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ.
ഇതൊരു പി ഡബ്ല്യു എം സിഗ്നലും പി പി എം സിഗ്നലുമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ പി പി എം സിഗ്നലിൻ്റെ എല്ലാ പൾസസിൻ്റെ വിഡ്ത്ത് സെയിം ആയിട്ട് കാണാൻ കഴിയും. ആംപ്ലിറ്റ്യൂഡും എല്ലാതിൻ്റെയും സെയിം ആണ്. അതല്ല ഇവിടെ വാരി ചെയ്യുന്നത്, ഇവിടെ പൊസിഷനാണ് വാരി ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് സീറോ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സീറോയില് പൾസിൻ്റെ ഇത് പി പി ഡബ്ല്യു എം ആണ്. അപ്പോൾ പി ഡബ്ല്യു എമ്മിൽ സീറോ തൊട്ടിട്ടുള്ള ലെവലിൽ ഏറ്റവും കുറഞ്ഞ വിഡ്ത്തുള്ളതായിരിക്കും, പിന്നെ കുറച്ചുകൂടെ കൂടുതൽ വിഡ്ത്ത്, പിന്നെ മാക്സിമം വിഡ്ത്ത്. ആ സൈൻ വേവ് ആണെങ്കിൽ കറക്റ്റ് ആ സൈൻ വേവിൻ്റെ പീക്ക് വരിക ഈ ഒരു പൊസിഷനിലാണ്. അപ്പോൾ ഇവിടെ വിഡ്ത്ത് കൂടുതലാണ്, പിന്നെ അതിൻ്റെ വിഡ്ത്ത് ഒന്നുകൂടെ കുറഞ്ഞ് കുറഞ്ഞ് വരും. ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് പിന്നെ നെഗറ്റീവ് ഗോയിങ് എഡ്ജ് വരും ഇവിടെ വരുമ്പോൾ, പിന്നെ വീണ്ടും കൂടിക്കൂടി അങ്ങനെ അങ്ങനെ പോവുകയാണ് ചെയ്യുക. ഇപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് പി പി എം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു പൾസ് ട്രെയിനിൻ്റെ ഹൈ ടു ലോ വാല്യൂ വരുന്ന സമയത്ത് നമ്മൾ എന്താണ് ഒരു പൾസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ പി ഡബ്ല്യു എമ്മിൻ്റെ അടുത്ത പൾസിൻ്റെ എന്താണ് സീറോ ഗോയിങ് എഡ്ജ് ഇവിടെ വരുന്ന സമയത്ത് എന്താണ് ഹൈ ടു ലോ വാല്യൂ വരുന്ന സമയത്ത് നെക്സ്റ്റ് പൾസ്, പിന്നെ ഈ ഒരു എന്താണ് പൾസ് കൂടിയ വിഡ്ത്തിൻ്റെ അല്ല സോറി വിഡ്ത്ത് കൂടിയ പൾസിൻ്റെ എഡ്ജിൽ അടുത്ത പൊസിഷൻ, അടുത്ത പൾസിൻ്റെ പൊസിഷൻ വരും. ഇങ്ങനെയാണ് പൾസ് പൊസിഷൻ വരിക. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ പൾസിൻ്റെ പൊസിഷൻ കോൺസ്റ്റൻ്റ് അല്ല, ഇവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് ഗ്യാപ്പിൽ ഗ്യാപ്പ് നമുക്ക് കൂടുതൽ കാണാൻ കഴിയും. ഇവിടെ വരുമ്പോൾ വളരെ അടുത്തടുത്ത് കാണാൻ കഴിയും, കാരണം ഇത് നെഗറ്റീവ് ഗോയിങ് എഡ്ജാണ് ഈ ഭാഗത്ത് വരുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ എന്താണ് കറക്റ്റ് ആ ഒരു പൊസിഷൻ ചേഞ്ചസ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. ഇങ്ങനെയാണ് പി പി എം സിഗ്നൽസ് ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് പി പി എം ആണ്. പി പി എമ്മിനും എന്താണ് ഗുഡ് നോയിസ് ഇമ്മ്യൂണിറ്റി ആണ്, കാരണം നോയിസ് കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല, കാരണം പൾസസ് തന്നെയാണ്, അതിൻ്റെ പൊസിഷനിലാണ് ചെറിയൊരു ചേഞ്ചസ് വരുന്നത്. റിക്വയേഴ്സ് കോൺസ്റ്റൻറ്റ് ട്രാൻസ്മിറ്റർ പവർ ഔട്ട്പുട്ട്. ഇപ്പോൾ കോൺസ്റ്റൻ്റ് ഒരു കോൺസ്റ്റൻറ്റ് പവർ ഔട്ട്പുട്ടാണ് നമുക്ക് എപ്പോഴും കിട്ടുക, വാരിയിങ് ഒന്നും ആയിരിക്കില്ല. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജസ് ആണ്. പിന്നെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ റിക്വയർ സിങ്ക്രണൈസേഷൻ ബിറ്റ്വീൻ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ. പൾസ് പൊസിഷൻ ഇങ്ങനെ മാറുന്നതുകൊണ്ട് അതായത് ഏതൊക്കെ പൊസിഷനിലാണ് എത്ര ഗ്യാപ്പിലാണ് വരുന്നത് നമുക്ക് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു സിങ്ക്രണൈസേഷൻ സർക്യൂട്ട് വേണ്ടി വരും. അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ ഡിസഡ്വാൻറ്റേജസായി കാണുന്നത്, റിക്വയർ സിങ്ക്രണൈസേഷൻ ബിറ്റ്വീൻ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ. പിന്നെ ലാർജ് ബാൻഡ്വിഡ്ത്ത് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ അപ്ലിക്കേഷൻസ് വരുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വേർ ദർ നോ മൾട്ടി പാത്ത് ഇൻ്റർഫറൻസ്. ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യാറുണ്ട്. അത് യൂസ് ചെയ്യുന്ന സമയം അത് നമ്മൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എസ് ഫൈവ് പഠിക്കും. അപ്പോൾ ഒ എഫ് സി കമ്മ്യൂണിക്കേഷനിൽ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ നാരോ ബാൻഡ് എഫ് എം ചാനൽ അലോക്കേഷൻ. അതുപോലെ തന്നെ വിത്ത് ദീസ് ചാനൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ദി റേഡിയോ കൺട്രോൾ ആൻഡ് മോഡൽ എയർക്രാഫ്റ്റ് ബോട്ട് ആൻഡ് കാർസ്. റേഡിയോ കൺട്രോൾ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് എയർക്രാഫ്റ്റ്, അതുപോലെ തന്നെ ബോട്ട്സിലും കാറിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ മിലിറ്ററി അപ്ലിക്കേഷൻസിനും യൂസ് ചെയ്യുന്നുണ്ട്. പി പി എം ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ മിലിറ്ററി അപ്ലിക്കേഷൻസ്. ഇത്രയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പൾസ് മോഡുലേഷൻ ടെക്നിക്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്, പി എ എം, പി പി എം, പി ഡബ്ല്യു എം. അപ്പോൾ ഇതിൻ്റെ ഒരു കമ്പാരിസൺ നോക്കാം നമുക്ക്, കമ്പാരിസൺ ഓഫ് പി എ എം, പി ഡബ്ല്യു എം, പി പി എം. ഇപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് പാരാമീറ്റേഴ്സിൽ ആദ്യം പറയുന്നത് വേരിയബിൾ പാരാമീറ്റേഴ്സ് ഓഫ് പൾസ്ഡ് കാരിയർ. അപ്പോൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വാരി ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. പി എ എം ആണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും, പി ഡബ്ല്യു എം ആണെങ്കിൽ വിഡ്ത്താണ്, പി പി എം ആണെങ്കിൽ പൊസിഷൻ ആയിരിക്കും. അപ്പോൾ പൾസ്ഡ് കാരിയറിൻ്റെ വേരിയബിൾ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ പി എം എമ്മിൽ, പി എ എമ്മിൽ ആംപ്ലിറ്റ്യൂഡ്, പി ഡബ്ല്യു എമ്മിൽ വിഡ്ത്ത്, പി പി എമ്മിൽ പൊസിഷൻ. പിന്നെ ബാൻഡ് വിഡ്ത്ത് റിക്വയർമെൻറ്റ് പി എ എമ്മിന് ലോ ആണ്, പക്ഷേ എന്താണ് പി ഡബ്ല്യു എം, പി പി എം ഹൈ ആണ് വേണ്ടി വരുന്നത്. ട്രാൻസ്മിറ്റഡ് പവർ, ട്രാൻസ്മിറ്റഡ് പവർ പി എ എമ്മിൽ വാരി ചെയ്യുന്നുണ്ട്, വാരീസ് വിത്ത് ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് പൾസസ്. അതുപോലെ തന്നെ പി ഡബ്ല്യു എമ്മിൽ വാരീസ് വിത്ത് വേരിയേഷൻ ഇൻ വിഡ്ത്ത്. അതുപോലെ തന്നെ പി പി എമ്മിൽ എന്താണ് പൊസിഷൻ എന്താണ് റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. പിന്നെ നോയിസ് പി എ എമ്മിൽ ലോ ആണ്, പി ഡബ്ല്യു എമ്മിൽ ഹൈ ആണ്, പി പി എമ്മിലും ഹൈ ആണ്. നോയിസ് ഇമ്മ്യൂണിറ്റി
എന്താ പറയുക, പി എ എമ്മിൽ ലോ ആയതുകൊണ്ടാണ് നമ്മൾ അധികം എന്താ പറയുക ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യാത്തത് എന്നുള്ളത് ആദ്യം പറഞ്ഞിരുന്നു. പിന്നെ ഇൻഫർമേഷൻ എവിടെയായിരിക്കുന്നത് എന്നുള്ളതാണ്, നേരത്തെ പറഞ്ഞ അതേ പാരാമീറ്റർ അല്ലേ, വേരിയബിൾ പാരാമീറ്റർ ഏതാണ്, അത് തന്നെയാണ് ഇവിടെ ഇൻഫർമേഷൻ കണ്ടൻറ്റ്. പി എ എമ്മിൽ ആംപ്ലിറ്റ്യൂഡിലാണ് ഇൻഫർമേഷൻ ഉണ്ടാവുക, പി ഡബ്ല്യു എമ്മിൽ വിഡ്ത്തിൽ, പി പി എമ്മിൽ പൊസിഷനിൽ. പിന്നെ വേവ് ഫോംസിൻ്റെ ഒരു ഡിഫറൻസ് ആണ് നെക്സ്റ്റ് വരുന്നത്. പി എ എം എന്ന് പറഞ്ഞാൽ പൾസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാറിയിട്ടുണ്ടായിരിക്കും, പി ഡബ്ല്യു എമ്മിൽ പൾസിൻ്റെ വിഡ്ത്ത് മാറിയിട്ടുണ്ടായിരിക്കും, പി പി എമ്മിന് പൾസിൻ്റെ പൊസിഷൻ ആയിരിക്കും മാറിയിട്ടുണ്ടാവുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി കമ്പാരിസൺ വേണമെങ്കിൽ കൊടുക്കാം. അപ്പം പി എ എമ്മിലാണെങ്കിൽ നമുക്ക് ഇവിടെ കോൺസ്റ്റൻറ്റ് ടേംസ് എന്ന് പറഞ്ഞാൽ പി എ എമ്മിൽ വിഡ്ത്തും അതുപോലെ തന്നെ പൊസിഷനും ഒക്കെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. പി ഡബ്ല്യു എമ്മിലാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡും പൊസിഷനും കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷേ പി പി എമ്മിൽ എന്താണ് ആംപ്ലിറ്റ്യൂഡും വിഡ്ത്തും കോൺസ്റ്റൻ്റ് ആയിരിക്കും, പൊസിഷനാണ് മാറുന്നുണ്ടാവുക. അപ്പം അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു കമ്പാരിസണും കൂടി വേണമെങ്കിൽ എഴുതാവുന്നതേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് പൾസ് മോഡുലേഷൻ ടെക്നിക്സ് നമ്മൾ പഠിക്കുന്നത്. എനി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം, ഉണ്ടെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ഇന്നത്തെ സെഷൻ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.